ഹായ് എവരിവൺ, ഇന്നത്തെ ക്ലാസ് സ്കോൾ കേരള പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA കോഴ്സിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 6 മാസത്തെ ഡിപ്ലോമ കോഴ്സാണ്. സ്കോൾ കേരളയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗവൺമെന്റ് അംഗീകാരത്തോടു കൂടിയുള്ള കോഴ്സാണ് DCA എന്ന് പറയുന്നത്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. PSC പരീക്ഷകൾക്ക്, അതുപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള PSC പരീക്ഷകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന, അതുപോലെ തന്നെ പഞ്ചായത്തിനിടയിൽ ഒരുപാട് ജോലികൾ, സർക്കാർ മേഖലയിൽ ജോലി നേടുന്ന ആൾക്കാർക്ക് DCA കോഴ്സ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് സർക്കാർ അംഗീകൃതമായിട്ടുള്ള കോഴ്സാണ് സ്കോൾ കേരളയുടെ DCA കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും 5 സബ്ജക്റ്റ് ആണ് DCA സിലബസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇൻഫോർമാറ്റിക്സ്, രണ്ടാമത്തത് MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ്, 3 ലിനക്സ് ആൻഡ് ഓപ്പൺ ഓഫീസ്, 4ാമത്തത് PC ടെക്നിക്സ് ആൻഡ് ലാസ്റ്റ് 1 മലയാളം കമ്പ്യൂട്ടിംഗ്. ഇങ്ങനെ 5 യൂണിറ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇൻഫോർമാറ്റിക്സിൽ 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നുള്ളത്. ആ 6 ചാപ്റ്റേഴ്സും കൂടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിൽ നിന്നും കണ്ടക്ട് ചെയ്യുന്നത്. ഇതുവരെ ആയിട്ട് 4ോ 5ഓ ബാച്ചുകൾ DCA കോഴ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ 4ാമത്തെ ബാച്ചിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. DCA കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രസന്റേഷൻ എല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് വാസ് ദ മെയിൻ കോമ്പണന്റ് ഓഫ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ വരുന്ന മെയിൻ കോമ്പണന്റ് ഏതാണ്? ഇതിൽ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ജനറേഷൻ, ദെൻ സെക്കൻഡ് ജനറേഷൻ 2G, തേർഡ് ജനറേഷൻ 3G, ഫോർത്ത് ജനറേഷൻ 4G, ഇങ്ങനെയാണ് ജനറേഷൻസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 2ാമത്തെ ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ കോമ്പണന്റിന്റെ പേരെന്താണ്? ട്രാൻസിസ്റ്റർ എന്നാണ് അതിന്റെ പേര്. ട്രാൻസിസ്റ്റർ ആണ് സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു ലിങ്ക് ആയിട്ട് പഠിക്കാം. അതായത് DCA പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലിങ്ക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, അതായത് ഇനിയിപ്പോ ചിലപ്പോൾ നമ്മൾക്ക് 1ാമത്തെ ജനറേഷനിലുള്ള ഏതാണെന്നുള്ളത് അറിയേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ 1G വരുന്നത് വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ്സ് ആണ് ഫസ്റ്റ് ജനറേഷൻ ഉപയോഗിച്ച മെയിൻ കോമ്പണന്റ്. സെക്കൻഡ് ജനറേഷൻ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ട്രാൻസിസ്റ്റർ ആണ് സെക്കൻഡ് ജനറേഷനിൽ വരുന്നത്. അതേപോലെ തന്നെ തേർഡ് ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ കോമ്പണന്റ് എന്ന് പറയുന്നത് IC ചിപ്സ് ആണ്. ദെൻ ഫോർത്ത് ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് ഫോർത്ത് ജനറേഷനിൽ ഉപയോഗിച്ച മെയിൻ കോമ്പണന്റ് എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ, 1 byte ഈസ് ഡാഷ് ബിറ്റ്സ്. 1 byte എന്ന് പറയുന്നത് എത്ര ബിറ്റ്സ് ആണ്? പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു പരീക്ഷ 2.5 മണിക്കൂർ ആണ് ഉണ്ടാവുക. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കാണും. അതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യണം. മൊത്തം 6 മാർക്കാണ് ആദ്യത്തെ സെക്ഷനിൽ നിന്ന് കിട്ടുക. 2ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 1 byte ഈസ് ഡാഷ് ബിറ്റ്സ്. 1 byte എന്ന് പറയുന്നത് എത്ര ബിറ്റ് ആണ്? 8 bit ആണ് ആൻസർ. 8 bits ചേർന്നാലാണ് 1 byte ആവുക. അങ്ങനെയാണെങ്കിൽ 4 bits ചേർന്നാൽ 4 bits equal to 1 nibble എന്നാണ് വിളിക്കുക. 1 nibble എന്നാണ്, 4 bits equal to 1 nibble എന്നാണ് അറിയപ്പെടുക. അപ്പൊ അതുകൂടി ഇതിന്റെ കൂടെ പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് DVD സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. DVDയുടെ പൂർണ്ണരൂപം എന്താണ്? DVD എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. മെമ്മറിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ സെക്കൻഡറി മെമ്മറിയാണ് DVD. സ്റ്റോറേജ് ഡിവൈസ് ഒക്കെ വരുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. ഹാർഡ് ഡിസ്ക്, CD, DVD, അതേപോലെ ഫ്ലാഷ് ഡ്രൈവ്, ഇതൊക്കെ സെക്കൻഡറി മെമ്മറിയിൽ വരുന്ന ആ ഒരു ഗണത്തിൽ പെടുത്താവുന്ന സ്റ്റോറേജ് ഡിവൈസസ് ആണ്. DVDയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേര് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ 3.5 inch ഫ്ലോപ്പി ഡിസ്ക്. അതായത് ഫ്ലോപ്പി ഡിസ്ക് ഒരു കാലത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ
ഫ്ലോപ്പി ഡിസ്കിന്റെ സ്ഥാനത്ത് നമ്മൾ പെൻ ഡ്രൈവും അങ്ങനെയുള്ള ഫ്ലാഷ് ഡ്രൈവുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലോപ്പി ഡിസ്ക് മൊത്തമായിട്ടും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. എന്നാൽ ഫ്ലോപ്പി ഡിസ്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയായിരുന്നു? 1.44 MB ആയിരുന്നു അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 1.44 MB അത്രേ അതിന്റെ സൈസ് അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി അതിനകത്ത് ഉൾക്കൊള്ളുന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൻവയോൺമെന്റ് എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മോർ ദാൻ വൺ ജോബ് അറ്റ് എ ടൈം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സിംഗിൾ യൂസർ, മൾട്ടി യൂസർ, മൾട്ടി ടാസ്കിംഗ്, അതുപോലെ റിയൽ ദെൻ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇങ്ങനെ ഒരുപാട് OS ഉണ്ട്. അതിലെ ആൻസർ എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് ആണ്. ഇതിനെയാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുക. അതായത് ഒന്നിൽ കൂടുതൽ ജോബ് അറ്റ് എ ടൈമിൽ ചെയ്യുന്നതിന് മൾട്ടി ടാസ്കിംഗ് എന്നാണ് പറയുക. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, സെല്ലിംഗ് കോമ പർച്ചേസിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓവർ ദ ഇന്റർനെറ്റ് ഈസ് കോൾഡ് ഡാഷ്. ഇന്റർനെറ്റിലൂടെ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആ ഒരു സർവീസിനെ വിളിക്കുന്ന പേരെന്താണ്? IT ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ആറാമത്തെ ചാപ്റ്ററിൽ നിന്നായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. ഈ ബിസിനസ് എന്നാണ് ഇതിന്റെ ആൻസർ. ഈ ബിസിനസ്, ഓക്കെ, ഈ ബിസിനസ് എന്നാണ് അതിന്റെ ആൻസർ. ഇലക്ട്രോണിക് ബിസിനസ് എന്നും അത് അറിയപ്പെടുന്നുണ്ട്. ഇനി സെക്ഷൻ 2, രണ്ടാമത്തെ സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു മാർക്കിന്റെ തന്നെയാണ്. അങ്ങനെ 5 മാർക്കാണ് സെക്ഷൻ 2 നിന്നും വരുന്നത്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 KB is dash 1 KB is equal to dash എന്നാണ്. 1 KB എത്രയാണ്? അതിൽ ഓപ്ഷൻസ് ഉണ്ട്, 1000 bytes ഉണ്ട്, അതേപോലെ 1000 bits ഉണ്ട്, 1024 bits ഉണ്ട്, 1024 bytes ഉണ്ട്. ഇതില് എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് 1024 bytes ആണ്. 1024 bytes ആണ് ഇതിന്റെ എക്സാക്ട് ആൻസർ. 1 KB = 1024 bytes ആണ്. ഇനി 1 KB കഴിഞ്ഞാൽ അടുത്ത യൂണിറ്റ് വരുന്നത് 1 MB ആണ്, 1 MB. അങ്ങനെയാണെങ്കിൽ 1 MB എത്രയാണ്? 1 MB = 1024 KB ആണ് 1 MB വരിക. അത് കഴിഞ്ഞാൽ 1 GB ആണ്. 1 GB എന്ന് വെച്ചാൽ 1024 MB ആണ്. 1024 MB. ദെൻ 1 GB കഴിഞ്ഞാൽ 1 TB ആണ്. TB = 1024 GB ആണ് ഇവിടെ വരിക. അപ്പൊ ഇങ്ങനെയുള്ള മെമ്മറി യൂണിറ്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ എ ജാവ, ബി ലിനക്സ്, സി MS ഓഫീസ്, ഡി C++. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് ലിനക്സ് ആണ്. അതിൽ കൂട്ടത്തിൽ തന്നിരിക്കുന്നതിൽ ലിനക്സ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഇനി 9th ക്വസ്റ്റ്യൻ ഇതാണ്. എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഡിസൈൻഡ് ടു കൺട്രോൾ ആൻഡ് മാനേജ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ദെൻ ആന്റിവൈറസ്, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഫേം വെയർ. അതിന്റെ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, അതേപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇങ്ങനെ 2 തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇനി 10th ക്വസ്റ്റ്യൻ ഇതാണ്. പിക്ക് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്. തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? കീബോർഡ്, പ്ലോട്ടർ, പ്രിന്റർ, മോണിറ്റർ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണെന്നുള്ളത്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ കീബോർഡാണ് ഒറ്റപ്പെട്ടതായിട്ട് വരുന്നുള്ളത്. കീബോർഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്, ബാക്കിയുള്ളതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. കീബോർഡ് ഇസ് ദ ഇൻപുട്ട് ഡിവൈസ്, ഓൾ അതേഴ്സ് ആർ ഔട്ട്പുട്ട് ഡിവൈസ്. അതാണ് കീബോർഡ് ആൻസർ ആയിട്ട് വരാനുള്ള കാരണം. ഇനി 11th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിൾ ഏതാണ്? മോണിറ്റർ, റാം, ഹാർഡ് ഡിസ്ക്, CD-ROM. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്മറിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
ആദ്യത്തെ മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയാണ്, പ്രൈമറി മെമ്മറി. രണ്ടാമത്തത് സെക്കൻഡറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി അതേപോലെ സെക്കൻഡറി മെമ്മറി. ഈ പ്രൈമറി മെമ്മറിയിലാണ് റാം, റാൻഡം ആക്സസ് മെമ്മറി, അതേപോലെ റീഡ് ഓൺലി മെമ്മറി, റോം, ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത്. സെക്കൻഡറി മെമ്മറി ഗണത്തിൽ വരുന്നതാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, എച്ച് ഡി ഡി എന്ന് പറയും. ഹാർഡ് ഡിസ്ക്, ദെൻ സി ഡി, ദെൻ ഡി വി ഡി, ദെൻ ഫ്ലാഷ് ഡ്രൈവ്, പെൻ ഡ്രൈവ്, ഇതൊക്കെ സെക്കൻഡറി മെമ്മറിയിൽ ആ ഒരു ഗണത്തിൽ വരുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റാം ആണ് എക്സാക്ട് ആൻസർ. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് റാം ആണ്. ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യന് സെക്ഷൻ ത്രീയിൽ വരുന്നതാണ്. 2 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയ സെൽഫ് ലേണിംഗ് മൊഡ്യൂളിനകത്ത് നോക്കി മനസ്സിലാക്കുക എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണും. ഇനി ഈ ഒരു യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. 12 മുതൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, 21 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫൈൻ കമ്പ്യൂട്ടർ, വാട്ട് ഈസ് ഇൻഫർമേഷൻ, വാട്ട് ഈസ് ബസ്, വൈ കാഷ് മെമ്മറി ഇൻക്ലൂഡഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്, നെയിം എനി ഫോർ സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് ഏതൊക്കെയാണ്, അതിപ്പോ ഞാനിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇതാണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനി ഡിഫൈൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം, ദെൻ വാട്ട് ഈസ് യൂട്ടിലിറ്റി പ്രോഗ്രാം, വാട്ട് ഈസ് മീൻ ബൈ ടെലിമെഡിസിൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ഫെസിലിറ്റീസ് ഓഫ് ഇന്റർനെറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, വാട്ട് ഈസ് വിർച്വൽ ക്ലാസ് റൂം, ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് 3rd സെക്ഷൻ. ഇനി സെക്ഷൻ 4 എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ 4 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 45 മാർക്ക് ആണ് കിട്ടുക. 22 മുതൽ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇമ്പാക്ട് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്, വാട്ട് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്, നെയിം എനി ഫോർ കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ, കമ്പൈലർ ഇന്റർപ്രറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മലീഷ്യസ് സോഫ്റ്റ്വെയർ, ദെൻ ഡിസ്കസ് ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ദ ടേം ഫ്രീ സോഫ്റ്റ്വെയർ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റാം ആൻഡ് റോം, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഇ ഗവേണൻസ്, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ, എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ഫീൽഡ്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയ സെൽഫ് ലേണിംഗ് മൊഡ്യൂളിനകത്ത് കൃത്യമായിട്ട് ആൻസേഴ്സ് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഓരോന്നും പഠിക്കുക, പരീക്ഷയ്ക്ക് പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക. അടുത്തത് സെക്ഷൻ 5 എന്ന് പറയുന്നത്, സെക്ഷൻ 5 വരുന്നത് 8 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ആണ്, എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ഫങ്ഷണൽ യൂണിറ്റ്സ് ഡ്രോ ചെയ്യുക എന്നുള്ളതാണ്, ആ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഏറ്റവും എളുപ്പമാണ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആദ്യം വരുന്നത് ഇൻപുട്ട് ആണ്, ഇൻപുട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനെ ഒരു CPU ആയിരിക്കും ഇത് ഉദ്ദേശിക്കുക. CPU യുടെ ഭാഗങ്ങളാണ് ALU, അതേപോലെ കൺട്രോൾ യൂണിറ്റ് CU, രജിസ്റ്റേഴ്സ്, ഇതൊക്കെ CPUയുടെ ഭാഗങ്ങളാണ്. ഇതിൽ സ്റ്റോറേജും കൂടി വരുന്നുണ്ട്, പിന്നെ വരുന്നത് ഔട്ട്പുട്ട് ആണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ് ഞാനിവിടെ വരച്ചത്. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 33rd ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കമ്പ്യൂട്ടർ ജനറേഷൻസ്, കമ്പ്യൂട്ടർ ജനറേഷൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. 34, വാട്ട് ആർ പോയിന്റിംഗ് ഡിവൈസ്, പോയിന്റിംഗ് ഡിവൈസ് ഏതൊക്കെയാണ്, കോമൺലി യൂസ് ചെയ്യുന്ന 4 പോയിന്റിംഗ് ഡിവൈസിനെ കുറിച്ച് എഴുതുക. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ആൻ OS, OS എന്താണെന്ന് എഴുതുക, അതിന്റെ ഫങ്ഷൻസ് എഴുതുക. ഇങ്ങനെ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 4 ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിൽ 3 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് DCA യുടെ പരീക്ഷയ്ക്ക് വരുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഒരു 90% എബോവ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് അടങ്ങിയ ക്ലാസ്സസ് ഇനിയും ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പിന്നെ എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.